ഹലോ ഗായ്സ്, മിസ്റ്റർ സിസേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന മിക്കവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ആണ്. അപ്പൊ നിങ്ങൾ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കുക. കാരണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷൻ കാരണമാണ് നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നത്. അപ്പൊ നമുക്ക് നേരെ വൈകിപ്പിക്കാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് നമ്പർ 9 ആയിരുന്നു ചെയ്ത്. അപ്പൊ ഇന്ന് നമ്മൾ എപ്പിസോഡ് നമ്പർ 10 ആണ് കാണാൻ പോകുന്നത്. സോ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടു, അതായത് വാല സുൽത്താന്റെ ചേംബറിലേക്ക് ഒരു തോഴി എന്നുകൊണ്ട് പറയും, അതായത് പ്രിൻസ് ഇരുന്ന അവിടെ തീ പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഓടാണ്. അപ്പൊ സുലൈമാൻ ഈ സംഭവം ഇബ്രാഹിം വഴി അറിഞ്ഞു. അപ്പൊ ഇവര് നേരെ ആ സ്ഥലത്തേക്ക് അവർ ഓടിച്ചെല്ലാം. അപ്പൊ അവിടെയൊക്കെ നിറച്ച് തീയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഹുറമും മഹിദേവറാനെയും വാല സുൽത്താനൊക്കെ അങ്ങോട്ടേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ സിമ്പിൾ അത് സമ്മതിക്കുന്നില്ല. സിമ്പിൾ അവിടെ അവരെയൊക്കെ തടയുന്നു. അപ്പൊ മാഹിദേവറാനെയും ഹുറം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ നിൽക്കാണ്. സുമ്പിളാണി തടഞ്ഞും പിടിച്ച് നിൽക്കുന്നു. അപ്പോഴായിരിക്കും ഇവരപ്പോ എല്ലാ പ്രദേശവും നശിച്ചു വരുന്നത്. അപ്പോഴായിരിക്കും നമ്മുടെ വിക്ടോറിയ ഈ കുമാരന്മാരെയും പിടിച്ചുകൊണ്ട് അവിടുന്ന് നടന്നു വരുന്നത് കാണുന്നത്. അങ്ങനെ നേരെ വിക്ടോറിയുടെ കഴിയുന്ന കുമാരന്മാരെ ഇവര് അമ്മമാർ ഹുറമും മാഹിദേവറാനെയും ഏറ്റുവാങ്ങുന്നു. അപ്പൊ ആ ടൈമിലായിരിക്കും അവിടേക്ക് സുലൈമാൻ വരുന്നത്. സുലൈമാൻ വന്നുകൊണ്ട് എന്താ ഇവിടെ സംഭവിച്ചത് അങ്ങനെയൊക്കെ ചോദിക്കും. ഈ പുള്ളിക്ക് മനസ്സിലായില്ല അപ്പൊ ഇവിടെ എന്തൊട്ടാണ് നടന്നേന്ന്. ഇത്രയും തീ പിടിച്ച് നടന്നിട്ട് എന്തൊട്ടാ നടന്നേന്ന് വന്നുകൊണ്ട് ചോദിക്കണം. അപ്പൊ ഇതെന്താ, ഇത് ആരാ, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കും. ഇതാരാ എന്ത് ഇതൊക്കെ ചെയ്യുന്ന ചോദിക്കും. അപ്പൊ ഹുറമ വേം പറയും, അത് എനിക്കറിയാം ആരാ ചെയ്തതെന്ന്. ഇത് മാഹിദേവറാനയുടെ മോന മുസ്തഫയാണ് ചെയ്തത്. നീ രണ്ടു പറയും മാഹിദേവറാനെ പോയിസൺ ചെയ്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്നാ ഇത് പറ്റിയില്ല. അപ്പൊ അതിന് പകരമായിട്ട് അവളുടെ മോനെയും കൊണ്ട് തീയിപ്പിക്കാനായിട്ട് ശ്രമിച്ചാന്ന് പറയും. അപ്പൊ ഹുറമ ഇങ്ങനെയൊക്കെ പറയുമ്പോ സുലൈമാൻ അവളെ ശകാരിക്കും. മണ്ടുപറയും നേരെ ചേംബറിലേക്ക് പോകാൻ പറയും മെഹമ്മദിനെയും കൂട്ടിക്കൊണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം. എന്നിട്ട് അവിടെ വെച്ച് തന്നെ നേരെ മുസ്തഫേനെ എടുത്ത് ആശ്വസിപ്പിക്കുന്ന ഒരു സീനും കൂടി കാണാം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഹുറമിന് വളരെയധികം സങ്കടമാകും. പുള്ളിക്കാരി ഇങ്ങനെ പോണ വഴിയിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അതായത് സുലൈമാൻ എന്താണ് ഇങ്ങനെ കാട്ടുന്നത് തന്നെ വീണ്ടും വിളിക്കുന്നു. അപ്പൊ സുമ്പിളിനെ വിളിച്ച് നേരെ ഇബ്രാഹിം ന്യൂസ് ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ സംഭവിച്ചത്, ആർക്കും എന്താ കുമാരന്മാർക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കും. പറയും ഇല്ല, ഒന്നും പറ്റിയില്ല, വിക്ടോറിയ തക്ക സമയത്ത് വന്ന് രക്ഷിച്ചു എന്നൊക്കെ പറയും. ഇനി റൂമിൽ വന്നിട്ടാണെങ്കിൽ നേരെ സുലൈമാൻ വന്ന് മെഹമ്മത്തിനെ കാണുന്നുണ്ട്. മെഹമ്മത്തിനെ എടുക്കുന്നു. അണ്ട് ഹുറമിനെ മൈൻഡ് ചെയ്യുന്നില്ല പുള്ളിക്കാരൻ. മെഹമ്മത്തിനെ താലോലിച്ചുകൊണ്ട് പുള്ളി നേരെ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോകുന്നു. അപ്പൊ ഹുറം ചോദിക്കും എന്നെ തനിച്ചാക്കാണോ എന്നൊക്കെ ചോദിക്കും. അണ്ട് സെന്റിയൊക്കെ അടിക്കും. പക്ഷെ സുലൈമാൻ നേരെ അവിടെ നിന്ന് പോവും. അപ്പൊ ഹുറമിനത് വളരെയധികം സങ്കടവും. ഇനി വേറൊരു സൈഡിലാണെങ്കിലോ മാഹിദേവറാനെ ഗുൽഷൻ എടുത്ത് പറയും, അതായത് സുലൈമാൻ എന്ന് മുസ്തഫേനെ ഉറക്കിയെന്നൊക്കെ. ഇനി വേറൊരു സൈഡിലാണ് വിക്ടോറിയയുടെ കൈയൊക്കെ പൊള്ളിയില്ല ആ തീയിലിപ്പെട്ട്. അപ്പൊ അതൊക്കെ നൈറ്റായിട്ടായിരിക്കും. പക്ഷെ പുള്ളിക്കാരിക്ക് ഉറക്കം വരില്ല. പുള്ളിക്കാരി അപ്പൊ നേരെ ഒന്ന് മോന്റെ അടുത്ത് പറയും, അതായത് എന്നെ സുലൈമാൻ ഒഴിവാക്കാൻ പറ്റൂല എന്നൊക്കെ. അപ്പൊ ഇതവിടെ മാറിയതുകൊണ്ട് ഗുൽനിഹാല് കേൾക്കുന്നുണ്ടായിരിക്കും. ഇനി വേറെ സൈഡിലാണെങ്കിൽ ഹാദിസ് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. പുള്ളിക്കാരി പറയും ഈ വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഇവിടെ തീ പിടിച്ചു, ഇനി ഇതിന്റെ അവസാനം എന്റെ മരണമായിരിക്കും എന്നൊക്കെ പറയും. ഭയങ്കര സെന്റി അടിക്കും. അപ്പൊ ഗുൽഫൻ പറയും നമുക്ക് ആ ബാൽക്കണി ചെന്ന് നിൽക്കാന്ന് പറയും. അപ്പൊ ഹാദിസ് പറയും അവിടെ അതിന് ഇബ്രാഹിമൊന്നും വന്നിക്കണം. വാട്ട്, എന്തേലും കണ്ടു. അണ്ട് ഇവിടെ ബാൽക്കണിയിൽ വന്നുകൊണ്ട് ഹാദിസ് വന്ന് നോക്കും. അപ്പൊ അവിടെ ഇബ്രാഹിമിനെ കാണില്ല. അങ്ങനെ കാണാന ഇബ്രാഹിം ഇത് 5 മിനിറ്റ് മുമ്പ് വന്നതാണ് ബാൽക്കണിയിൽ. അപ്പൊ നോക്കുമ്പോൾ ഹാദിസിനെയും കാണാണ്ടായില്ല. അപ്പൊ പരസ്പരം രണ്ടുപേരും കാണാൻ, രണ്ടുപേരും അവിടെ നിന്ന് മാറും. ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഐശയ്ക്ക് ചെറിയൊരു ഇത് വരും വിക്ടോറിയ അടുത്ത്. അതായത് വിക്ടോറിയനെ ഇപ്പൊ ഐശ നോക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഐശ ചോദിക്കും ഇവിടെ എന്റെ ദാസിയായിരുന്നില്ല, പിന്നെ ഞാൻ ഇവിടെ നോക്കണതിന്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറ്റമൊക്കെ പറയും ഈ നിഗാർ കൽഫ എടുത്ത്. അപ്പൊ ആ ടൈമിൽ അവിടെ വന്നുകൊണ്ട് സുമ്പിള് പറയും, അതായത് വിക്ടോറിയനെ വാല സുൽത്താൻ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ചേംബറിലാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹുറമ ഈ ഗുൽഹാലിന്റെ അടുത്ത് പറയും, അതായത് നീ ഇനി ഒരിക്കലും എന്റെ മോനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകരുത്, ഇന്നത്തെ സംഭവം ഇന്നലത്തെ സംഭവം ഉണ്ടല്ലോ തീ വെച്ച് അതുപോലെ വീണ്ടും ആവർത്തിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി നേരെ ചേംബറിന്റെ പുറത്തേക്ക് ഇറങ്ങണു. അണ്ട് നേരെ നമ്മുടെ നിഗാർ കൽഫേനെ അടുത്തേക്ക് ചെല്ലാണ്. അണ്ട് നിഗാറിന്റെ അടുത്ത് പറയുന്നു ആ അന്ന് ALS തകിട് എഴുതിപ്പിച്ച പുള്ളിക്കാരില്ല, പുള്ളിക്കാരിനെ നിനക്ക് വീണ്ടും കിട്ടും, എനിക്ക് ഇഷ്ടം പോലെ തകിട് വേണം ഈ കൊട്ടാരത്തിൽ നിന്ന് ഓരോരുത്തർ രക്ഷപ്പെടാൻ എന്ന് പറയുന്നത്. ഇനി വിക്ടോറിയനെയാണ് ഈ വാല സുൽത്താന്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുന്നത്. വാല സുൽത്താൻ അവളെ പ്രകൃതി അതായത് ഇത് ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. എന്നിട്ട് അവക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഹറാമിലുള്ള ഗേൾസിനെയൊക്കെ സ്റ്റഡിയിലേക്ക് കൊണ്ടുപോകാനിരിക്കും. അപ്പൊ നിഗാർ ചോദിക്കും നീ വന്നില്ലേ എന്ന്. അപ്പൊ ഹുറം പറയും എനിക്ക് ഇനിയിപ്പോ നേരമില്ല, എനിക്ക് എന്റെ മോനെ എന്നെ രക്ഷിക്കാനായിട്ടാണ് ഞാനിപ്പോ നോക്കുന്നത്, എനിക്ക് എത്രയും പെട്ടെന്ന് തകിട് വേണം, തകിടുകൾ വെച്ചിട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, നിഗാർ നീ എന്റെ ഒപ്പം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ആ ടൈമിലായിരിക്കും മാഹിദേവറാൻ അവിടേക്ക് എൻട്രർ ആവുന്നത്. മാഹിദേവറാൻ അങ്ങനെ എൻട്രർ ആയിട്ട് ഒരു ടീസ് ചെയ്യുന്നുണ്ട്. ഇനി വിക്ടോറിയ വാല സുൽത്താന്റെ അടുത്തായിരിക്കും. വാല സുൽത്താൻ അവൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് നേരെ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഇനി നേരെ
വാല സുൽത്താനും ഹാദിസും ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ടൈമിലായിരിക്കും മഹിദുറാന എൻ്റർ ആവുന്നത്. മഹിദുറാന എടുത്താണ്ട് വാല സുൽത്താൻ കുഞ്ഞിനെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു. അണ്ട് അവര് നേരെ മുസ്തഫേനെ ട്യൂട്ടർ ഉണ്ടല്ലോ അവിടേക്ക് പോകുന്നു. അപ്പൊ അവിടെ വെച്ച് ഹാദിസും ട്യൂട്ടറും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ടൈമിലായിരിക്കും അവിടേക്ക് ഇബ്രാഹിം എൻ്റർ ആവുന്നു, എന്നിട്ട് ഹാദിസിനെ അന്വേഷിക്കുന്നു എന്നും പറഞ്ഞു ഹാദിസിനെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇനി നേരെ ഹുറം ചേമറിലേക്ക് വരുമ്പോൾ അവിടെ ഗുൽഹാൽ വരെ വേറെ പുള്ളിക്കാരി ആയിരിക്കും. അപ്പൊ ഹുറമിന് ഭയങ്കര ദേഷ്യം വരും. എന്നിട്ട് ആ ദാസിനെ അവൾ പുറത്തേക്ക് വലിച്ചെറിയും. വന്നിട്ട് ഗുൽനിഹാലിൻ്റെ അടുത്ത് പറയും, നീ എനിക്ക് നിന്നെ വിശ്വാസമുള്ള വേറെ ആരും വിശ്വാസമില്ല എന്നൊക്കെ. അപ്പൊ ഗുൽനിഹാൽ ഉപദേശിക്കും, അതായത് നീ എന്തിനാണ് ഈ കൊട്ടാരത്തിൽ എല്ലാവരും ശത്രുക്കളെ കാണുന്നത്. അപ്പൊ ഹുറമ പറയും, അതായത് നീ പഴയ സംഭവങ്ങളൊക്കെ മറന്നു, നീ എന്നെ ബാക്കിന്ന് കുത്തിയത് ഞാൻ മറന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആരെയും വിശ്വാസമില്ല എന്ന് പറയുന്നു. ഇനി നേരെ ഇബ്രാഹിം ഹാദിസൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇനി ഹുറം സുലൈമാന് വേണ്ടി ഒരു ലെറ്റർ എഴുതുന്നു, അതായത് നൈറ്റിൽ, അതായത് എന്തോരം മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ ലെറ്റർ അവിടെ എത്തി എന്നുള്ള കാര്യം ഹുറം പറയുന്നു. അപ്പൊ ഹുറമ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട്, അതായത് ഹുറമിനെ വിളിക്കൂ എന്നുള്ളത്. അപ്പോഴേക്കും നമ്മുടെ സുമ്പിള് വരുന്നുണ്ട്. സുമ്പിള് വന്നുകൊണ്ട് പറയുന്നു, അതായത് കുമാരനെ വിളിക്കുന്നു എന്ന്. അപ്പൊ ഹുറം ചോദിക്കും, എന്നെ ഇല്ലേ എന്ന് ചോദിക്കും. അപ്പൊ പറയും, കുമാരനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ സുലൈമാൻ എന്ന് പറയും. അപ്പൊ അവക്കിത് കേൾക്കുമ്പോൾ വളരെ സങ്കടപ്പെട്ടവളെ താഴെ ഇരിക്കുന്നു. ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാദിസ് പുള്ളിക്കാരിയുടെ പതിവ് വായനോട്ടം തുടങ്ങി. ഇബ്രാഹിമിനെ പുള്ളിക്കാരി ആ ടെറസിന്റെ അവിടെ വന്ന് നിൽക്കാണ്. നിന്നിട്ട് ഇങ്ങനെ അപ്പൊ ഗുൽഫോം വന്നുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, അതായത് ഇബ്രാഹിം എങ്ങനെയും വഴി കണ്ടെത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി കുഞ്ഞിനെ കൊണ്ടുപോയി സുലൈമാന്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുന്നു. ഇനി പിറ്റേ ദിവസമായി, ഇനിയിപ്പോ യുദ്ധത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഇവിടെ വെച്ച് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ സുലൈമാൻ എല്ലാവരുടെ അടുത്തും യാത്ര പറയുന്നുണ്ട്. അമ്മയുടെ അടുത്തും വാല സുൽത്താന്റെ അടുത്ത്, പിന്നെ ഹാത്തിസിന്റെ അടുത്ത്, ഗുൽഫമിന്റെ അടുത്ത്, മാഹിദേവറാന്റെ അടുത്ത് വരെ പറയുന്നുണ്ട്. എന്നാൽ ഹുറമിന്റെ അടുത്ത് എത്തുമ്പോൾ കുഞ്ഞിനെ മാത്രമേ എടുക്കുന്നുള്ളൂ, ഹുറമിന്റെ അടുത്ത് ഒന്നും പറയുന്നില്ല. അപ്പൊ പുള്ളിക്കാരിക്ക് അത് വളരെയധികം വേദനാജനകമാണ്. അപ്പൊ മാഹിദുറാന ചിരിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരിക്ക് ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ആയി. അപ്പൊ പുള്ളിക്കാരി വേദനിച്ച് നിൽക്കുകയാണ് അവിടെ. ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാദിസ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പുള്ളിക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി വേറെ സൈഡിലാണെങ്കിൽ ഹുറമ് അവിടെ കയ്യിലൊരു തകിട് പിടിച്ചിട്ടുണ്ട്. എന്ത് പറയുമ്പോൾ ഇത് ഞാൻ സുലൈമാന് കൊടുക്കാന്ന് വിചാരിച്ചു, പക്ഷേ സുലൈമാൻ എന്നെ മൈൻഡ് കൂടി ചെയ്തില്ല, എന്നെ ഉപേക്ഷിച്ചിടോ സുലൈമാൻ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ നിഗാർ കൽഫ പറയുന്നു, അതായത് സുലൈമാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യൂല, നിനക്ക് നിന്റെ പ്രണയത്തിൽ വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഒരു ലെറ്റർ എഴുതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാവുന്നു. അപ്പൊ ഹുറമ പറയുന്നു, ശരി ലെറ്റർ എഴുതാന്നുള്ള രീതിയിൽ റെഡി ആവുന്നു. ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹുറമ രാത്രി ഞെട്ടിയണീക്കാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹുറമിന്റെ കുഞ്ഞില്ലേ മെഹമ്മദ് പുള്ളിക്കാരൻ ഞെട്ടിയണീറ്റു. അപ്പൊ എന്താ സംഭവം എന്നറിയാൻ പാടില്ല. അപ്പോഴാണ് വാല സുൽത്താൻ്റെ ഒരു സംഭവം പറയുന്നത്. പിറ്റേ ദിവസം വാല സുൽത്താൻ്റെ അടുത്ത് കൗൺസിൽ ഒരാൾ വന്നുകൊണ്ട് പറയുന്നു, അതായത് സുലൈമാൻ സഞ്ചരിച്ച ഷിപ്പ് മുങ്ങി, അപ്പൊ സുലൈമാൻ മരിച്ചു എന്ന് പറയുന്നു. വേറെ തെളിവൊന്നുമില്ല. അപ്പൊ മാഹിദുറാനൊക്കെ ഇത് അറിയുന്ന സമയത്ത് വളരെയധികം പിങ്ങി പൊട്ടുന്നു. പുള്ളി എന്താ ചെയ്യേണ്ടതെന്നുള്ള ഹാത്തിസും ഗുൽഫമും ഒക്കെ വളരെയധികം സങ്കടപ്പെടുന്നു. അപ്പൊ ഈ ടൈമിലായിരിക്കും നമ്മുടെ ഹുറമുണ്ടല്ലോ പുള്ളിക്കാരി ഈ ന്യൂസ് അറിയുന്നു, അതായത് സുമ്പിള് വന്നുകൊണ്ട് ഈ ന്യൂസ് പറയുന്നു. അപ്പൊ ഇത് കേൾക്കുന്ന ടൈമിൽ ഹുറമ ആകെ ഉള്ളിന്ന് കത്തി എല്ലാം പോയി. ഹുറമാണ് ഈ പ്രഗ്നന്റും ആണല്ലോ. അപ്പൊ പുള്ളിക്കാരി ആകെ ഇതാവുന്നു. അപ്പൊ വാല സുൽത്താൻ ഈ ന്യൂസ് അറിഞ്ഞിട്ടുണ്ട്, വളരെയധികം സങ്കടപ്പെട്ട് മുസ്തഫേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഹുറമാണെങ്കിൽ തന്റെ സുലൈമാനത്തുള്ള പഴയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഹുറമിന് ഇങ്ങനെ ആലോചിച്ച് പുള്ളിക്കാരി ബോയിലായിക്കൊണ്ടിരിക്കുന്നു, എന്തുട്ടെ ചെയ്യേണ്ടത് ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ പുള്ളിക്കാരി നേരെ എഴുന്നേൽക്കുന്നുണ്ട്, കണ്ണാടിയൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. ഇനി നേരെ മാഹിദുറാനെയും ഹാത്തിസും ഗുൽഫും ഒക്കെ ഇരിക്കുന്ന റൂമിലേക്ക്, അവരായിരിക്കുന്ന റൂമുണ്ടല്ലോ, അവിടേക്ക് ഇവള് നേരെ എൻ്റർ ആവുന്നു. എൻ്റർ ആയിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ കരയുന്നത്? സുലൈമാൻ ഒരിക്കലും മരിച്ചിട്ടില്ല, സുലൈമാൻ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു. അപ്പൊ മാഹിദുറാനൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താണ് ഇവള് പറയുന്നത്, ഇവള് എന്തിട്ട് ഇവള് സ്ഥിരബോധം ഒന്നും ഇല്ലേ എന്നൊക്കെ നോക്കുന്നു. അപ്പൊ ആ ടൈമിലായിരിക്കും പിടിയുന്ന ഹുറമ തലറങ്ങി വീഴുന്നത്. അപ്പൊ ഹുറമ വീഴുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി ഗർഭിണിയാണല്ലോ, അപ്പൊ അതിൻ്റെതായ കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ഇനി വേറൊരു സൈഡിലാണെങ്കിൽ സുലൈമാൻ്റെ ഷിപ്പ് മുങ്ങിയെങ്കിലും സുലൈമാൻ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ അതിൻ്റെ ഒരു സീനാണ് നമുക്ക് കാട്ടുന്നത്. അപ്പൊ ഈ വാല സുൽത്താൻ്റെ അടുത്ത് വീണ്ടും ഒരു ഓഡിയൻസിന് ഇവിടെ കൗൺസിൽ മെമ്പർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി ഇനി വെയിറ്റ് ചെയ്തിക്കാണ്. ഇനി ഹുറമൻ എന്താ ചെയ്യുന്നത്, ഹുറമൻ നേരെ കൊണ്ടുവന്നു ഇവിടെ റൂമിൽ കൊണ്ടുവന്നുണ്ട്. അപ്പൊ ആ ടൈമിൽ ഹുറമന് ബ്ലീഡിങ്ങും സ്റ്റാർട്ടായി. അപ്പൊ ഈ ഗുൽഷ വന്നോണ്ട് നേരെ ഇവിടേക്ക് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ചിലപ്പോൾ കുഞ്ഞ് പോകുന്നു പറഞ്ഞുകൊണ്ട്. അപ്പൊ പിടീന്ന് അവിടെ വാല സുൽത്താൻ ഉണ്ടാവുന്നു. എന്നിട്ട് വാല സുൽത്താൻ പറയുന്നത് സുലൈമാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ പറയാം. അപ്പൊ ഇതൊക്കെ ന്യൂസ് കേൾക്കുമ്പോൾ വളരെ സന്തോഷപ്പെടുന്നു. എന്നിട്ട് പറയുന്നത് ചിലപ്പോൾ ഹുറമന് കുഞ്ഞ് നഷ്ടപ്പെടുമെന്ന് ഫാത്തിസ് വാലിൻ്റെ അടുത്ത് പറയുന്നു. ഇനി
വേറെ സ്ഥലമാണെങ്കിൽ ഹറാമിലുള്ള ഗേൾസ് എല്ലാവരും വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നിഗാർ ഗൾഫ് പറയുന്നത്, അതായത് സുൽത്താന് മരിച്ചിട്ടൊന്നുമില്ല, സുൽത്താൻ ജീവനോടെ ഉണ്ടെന്ന്. അപ്പൊ ഹുറമിന്റെ ചേംബറിലാണെങ്കിൽ ഹുറമിന് ഭാഗ്യം കൊണ്ട് കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ഹുറമിന്റെ അടുത്ത് ന്യൂസ് അറിയിക്കുന്നു, അതായത് സുലൈമാൻ മരിച്ചിട്ടില്ല എന്നുള്ള. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഹുറമിന് വളരെയധികം സന്തോഷമാവുന്നു. അണ്ടു പറയുന്നു, അതേ ഹുറ ഞാൻ ഇവിടെ എല്ലായിടത്തും പറഞ്ഞാണ് സുലൈമാൻ മരിച്ചിട്ടില്ല, പക്ഷെ ആരും കേട്ടില്ല എന്നൊക്കെ. ഇനി ഹുറമാണ് ഈ നിഗാറിനെ അന്വേഷിച്ചുകൊണ്ട് ഹറാമിലേക്ക് വരുന്നത്. അപ്പൊ അവിടുത്തെ ഒരു ഐശ്വര്യം എടുത്ത് ചോദിക്കുന്നുണ്ട്, അതായത് നിഗാറിനെ ഒന്ന് കണ്ടുപിടിച്ച് തരാമോ എന്ന്. അപ്പൊ ഐശ്വര്യ ചോദിക്കുന്നു, ഞാനാണ് നിന്റെ ദാസിയാണോ, എനിക്ക് ഇവിടെ നേരമൊന്നുമില്ല, ഇവിടെ ആക്കൂടെ ഒരു സുൽത്താൻ. അപ്പൊ ഹുറം പറയും, ഞാനാണ് ഇവിടുത്തെ സുൽത്താൻ. അപ്പൊ പറയും, ഇവിടെ ആക്കൂടെ ഒരു സുൽത്താനുള്ളത് അത് മായദേവരാനിയാണ്. അപ്പൊ ഇത് കേട്ടുകൊണ്ട് നിഗാർ വരും. നിഗാർ വന്നുമ്പോൾ തന്നെ പറയും, അതായത് ഇങ്ങനെയാണോ സുലൈമാന്റെ കുഞ്ഞിന്റെ അമ്മയോട് സുൽത്താനോട് സംസാരിക്കുന്നത്, നീ ഇങ്ങനെയൊക്കെ കാണിച്ച് നിനക്ക് ഇങ്ങനെ ശിക്ഷ കിട്ടുന്നു. അപ്പൊ ഹുറം അതായത് ഈ നിഗാറിന് ഇങ്ങനത്തെ ഉള്ള സംസാരം, സപ്പോർട്ട് ചെയ്തുള്ള സംസാരം വളരെയധികം ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, നീ എന്റെ ഒപ്പം നിൽക്കൂലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോ നിഗാറ് പറയുന്നു, ഞാൻ നിന്റെ ഒപ്പം നിൽക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഈ ന്യൂസ് ഉണ്ടല്ലേ, ഇത് നേരെ കുളിച്ച മായദേവരാനെ അടുത്ത് എത്തിക്കാൻ നോക്കുന്നു. അങ്ങനെ മായദേവരാനത്ത് ഈ സംഭവമൊക്കെ പറയുന്നു. അപ്പൊ മായദേവരാൻ ചോദിക്കുന്നുണ്ട്, നിഗാർ എന്തിനാണ് ഹുറമിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന്. ഇനി എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗുൽഷൻ നേരെ ഹുറമിന്റെ അടുത്ത് വന്നുകൊണ്ട് നിഗാറിനെ വിളിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ നിഗാർ ഗുൽഷനെ കാണാനായിട്ട് പോകുന്നു. ഇനി വേറൊരു സ്ഥലത്താണെങ്കിൽ ഈ നമ്മുടെ വിക്ടോറിയയിലെ പുള്ളിക്കാരി എന്തോ സാധനം ഒളിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഐഷ്യാണ് തക്ക സമയത്ത് വന്നത് എന്തോ നോട്ടീസും ചെയ്യുന്നുണ്ട്. ഇനി നിഗാറാണെങ്കിൽ നേരെ മഹേദേവരാനെ അടുത്തേക്ക് വരുന്നു. അപ്പൊ മഹേദേവരാനെ പറയുന്നു, അതായത് നീ ഹുറമിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം, നിനക്ക് പണി വരും എന്ന് പറയുന്നു. അപ്പൊ ഇത്രയും സംസാരിച്ചുകൊണ്ട് നിഗാർ പുറത്തേക്ക് വരുന്നു. അപ്പൊ മനസ്സിലാവുന്നുണ്ട്, അതായത് നേരത്തെ ഹറാമിൽ നടന്ന സംഭവം ഗുൽഷ വന്ന് മഹേദേവരനെ റിപ്പോർട്ട് ചെയ്തു, അതാണ് ഇങ്ങനെ നടന്നതെന്ന്. അപ്പൊ നിഗാർ ഗുൽഷനെ ത്രട്ടൻ ചെയ്യണ പോലെ ചെയ്യുന്നുണ്ട്. അപ്പോഴായിരിക്കും സിമ്പിൾ അവിടേക്ക് ഉണ്ടാവുന്ന. സിമ്പിളിന്റെ അടുത്ത് തന്നെ നിഗാർ പറയും, ഞാൻ ആരുടെ സൈഡ് നിൽക്കണം, മായദോറാനയുടെ സൈഡിൽ നിൽക്കണോ ഗുൽഷയുടെ സോറി ഗുൽഷയല്ല ഹുറമിന്റെ സൈഡിൽ നിൽക്കണോ എന്ന്. അപ്പൊ സിമ്പിൾ പറയും, ആരാണ് ഉദയ സൂര്യനും അതാണ് അസ്തമയ സൂര്യനെന്ന് നിനക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ. അപ്പൊ അവരുടെ ഒപ്പം നിൽക്കാനൊക്കെ ആയിട്ട് പറയുന്നു. ആക്ച്വലി ആ ലൈൻ നല്ലൊരു ഇമ്പ്രസീവ് ലൈനാട്ടോ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. ഓക്കെ, നമുക്കിനി അടുത്തേക്ക് പോകാം. അപ്പൊ ഇനി എല്ലാവരും ഇവിടെ റൂമിലിരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കായിരിക്കും. അപ്പൊ ആ ടൈമിലായിരിക്കും ഹുറമിന് പ്രഗ്നൻസി പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പുള്ളിക്കാരി. അപ്പൊ പുള്ളിക്കാരി പറയും, പ്രിൻസ് വരാണെന്നും പറഞ്ഞു ഭയങ്കര ഒച്ചവ ഉണ്ടാകും. അപ്പൊ അവിടെയുള്ള എല്ലാവരും ഒന്ന് പരിഭ്രമിക്കും. നേരെ ഇവിടെ ചീഫ് മെഡിസിൻ മറ്റേ ഇതുണ്ടല്ല, ഇത് ചെയ്യുന്ന ആള് മെഡിക്ക ഡോക്ടർ പോലത്തെ വൈദ്യൻ പുള്ളിക്കാരുടെ അടുത്ത് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും പുള്ളിക്കാരനെ തൂക്കി പിടിച്ചു നിർത്തുണ്ടോ. എല്ലാവരും അവിടെ നിർത്തുന്നുണ്ടെങ്കിലും നമ്മൾ പിന്നെ കാണുന്ന, അതായത് സുമ്പിളും പിന്നെ നിഗാർ ഗൾഫയും കൊണ്ടുപോകണം. അപ്പൊ മായദേവരാനിക്ക് വളരെയധികം ദേഷ്യം ഉണ്ട്, ദൈവം ഈ കുഞ്ഞിപ്പോണേ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പ്രാർത്ഥിക്കണേ. ഇനി സുലൈമാനെ ആണെങ്കിൽ അവിടെ നിസ്കരിക്കാനായിട്ട് ഒരു മൊസ്കിന്റെ ഉള്ളിൽ എത്തി. അപ്പൊ അങ്ങനെ അവർ നിസ്കരിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഒരു സൈഡിൽ കാണുന്നത്, അതായത് സുലൈമാനെ കൊല്ലാൻ ഒരു അസാസിയനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാൻ അതിനുള്ള തയ്യാറെടുപ്പില്ല. അപ്പൊ ഇനി എങ്ങനെയായിരിക്കും സുലൈമാൻ ജീവിക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു.